ജൽജീവൻ പദ്ധതിക്കായി കുഴിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നത് വൈകുന്നത് അപകടങ്ങൾക്ക് കാരണമാവുന്നു. മാവൂർ മേഖലയിൽ നിരവധി സ്ഥലത്താണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത്. ജൽജീവൻ പദ്ധതിക്കായി കുഴിച്ച റോഡിൽ അറ്റകുറ്റപ്പണി വൈകുന്നതാണ് യാത്ര ദുഷ്കരമാക്കുന്നത്. പ്രധാന റോഡുകളിലടക്കം വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കുഴിയിൽ ചാടിയുള്ള അപകടങ്ങളും വർദ്ധിക്കുകയാണ്. കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. അപൂർവമായി ചിലയിടത്ത് മാത്രമാണ് അറ്റകുറ്റപ്പണി നടത്തി പഴയ പടിയാക്കിയത്. ഉൾപ്രദേശങ്ങളിലടക്കമുള്ള ചെറിയ റോഡുകൾ ഉൾപ്പെടെ പൈപ്പിടാനായി കുഴിച്ചിരുന്നു. പൈപ്പിടൽ പ്രവൃത്തി പൂർത്തിയാക്കി താൽക്കാലികമായി മണ്ണിട്ട് മൂടുക മാത്രമാണ് ചെയ്തത്. മഴ പെയ്തതോടെ മണ്ണ് ഒലിച്ചുപോയി. ഇതുമൂലമാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത്. ചില ഭാഗങ്ങളിൽ മഴയത്ത് ചെളിമയമാണ്. വാഹനങ്ങൾ താഴ്ന്നു പോവുകയോ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുകയോ ചെയ്യുന്നതും പതിവാണ്. ചിലയിടത്ത് സോളിംഗ് മാത്രമാണ് നടത്തിയത്. ശക്തമായ മഴയിലെ കുത്തൊഴുക്കിനെ തുടർന്ന് പലയിടത്തും ഇവ ഒലിച്ചു പോവുകയും ചെയ്തു. മാവൂർ കൂളിമാട് റോഡിൽ താത്തൂർപൊയിൽ ഭാഗത്ത് സോളിംഗ് നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഇവ ഒലിച്ചുപോയി. ഒലിച്ചു നീങ്ങിയ മെറ്റൽ റോഡിൽ വ്യാപിച്ചത് അപകടങ്ങൾക്കും കാരണമായി. മെറ്റലുകളിൽ കയറി നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് മറിഞ്ഞത്. തുടർന്ന് രാത്രി നാട്ടുകാർ വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി നിയന്ത്രിക്കേണ്ടിയും വന്നു. കരാറുകാരെ വിളിച്ചു വരുത്തി മെറ്റൽ ഇവ റോഡരികിലേക്ക് മാറ്റിയാൽ അപകട സാധ്യത ഒഴിവാക്കാവുന്നതാണ്. മാവൂർ അങ്ങാടിയിൽ മണന്തൽക്കടവ് റോഡ് തുടങ്ങുന്ന ഭാഗത്ത് വലിയ കുഴികളാണുള്ളത്. വാഹന ഗതാഗതം ദുഷ്കരമായതോടെ ഹംസ പാലക്കോൾ, സലീം ചെറുതൊടികയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടയ്ക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ മാവൂർ.